ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടോൾ കേക്കാണ് ചെയ്യുന്നത്. 1.5 kg വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ. അപ്പം നമ്മൾ 7 inch മുകളിൽ 2 times ആയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു 4 layer കേക്ക് കിട്ടും കേട്ടോ. അപ്പം അത് നമ്മൾ ഐസിങ് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, എന്നാലും നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കളറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ബർത്ത്ഡേ ബോയുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റും പിന്നെ ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 2 കളർ കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കസിൻ ബ്രദറിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ റാസി മോൻ്റെ 2nd ബർത്ത്ഡേ ആണ്. അപ്പം അവനക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലയർ ഡെക്കറേഷൻ ആണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് ഫിനിഷിംഗ് ഒന്നും ചെയ്തെടുക്കണില്ല. ജസ്റ്റ് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെറിയൊരു ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. മുകൾഭാഗം അതുപോലെ തന്നെ ചെറുതായിട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ കുറച്ച് ക്രീമിൽ ചോക്ലേറ്റിൻ്റെ ക്രീം ആഡ് ചെയ്തതാണ്. അപ്പം അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ ഗണാഷ ഡയറക്റ്റ് ആയിട്ട് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടോ. അപ്പോൾ ഇത്തിരി കൂടി നമുക്ക് ഡാർക്ക് കളർ കിട്ടി. അതേപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലെ അടിഭാഗത്തും നമ്മൾ ചോക്ലേറ്റ് ഗണാഷയും കൊണ്ട് ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ബ്രൗണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചോക്ലേറ്റ് ഗണാഷ യൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കളർ ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം കറക്റ്റ് ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും. ആദ്യം ഞാൻ അടിഭാഗത്ത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് കൊടുത്ത ശേഷം പിന്നെ മുകൾഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് ലെയർ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഫിനിഷിങ് ചെയ്യാണ്ടിരുന്നുണ്ടായിരുന്നത്. നമ്മൾ ഈ സാധാരണ കേക്കിൽ ഫിനിഷിങ് ചെയ്യാനെങ്കാട്ടിയും കുറച്ച് ടഫല്ലേ ഈ ടോൾ കേക്കിലൊക്കെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ലെയർ ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഫിനിഷിങ് ചെയ്യുമ്പോൾ നല്ല ഒരു പേടി ഉണ്ടാവില്ല. അപ്പം പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഞാൻ കേക്ക് ബാക്കിയുള്ള ഡെക്കറേഷന് വേണ്ടി ചെയ്യണത്. അപ്പം ഈ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് കേക്കും സെയിൽ ചെയ്യാനുള്ളതും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ക്രീം കൊണ്ടുള്ള ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പം കുറച്ച് ഫോണ ഡെക്കറേഷനും അതുപോലെ തന്നെ ഇതുപോലത്തെ ബോൾസ് ഗോൾഡൻ ബോൾസ് കൊണ്ടുള്ള ഡെക്കറേഷനും മാത്രമേ വെക്കണുള്ളൂ. അപ്പം വേറെ ഏത് കളറ് ബോൾസ് യൂസ് ചെയ്യണെങ്കാട്ടിയും പെർഫെക്റ്റ് ആയിരിക്കും ഗോൾഡൻ്റെ ബോൾസ് കേട്ടോ, അതല്ലെങ്കിൽ സിൽവർ ബോൾസ്. പിന്നെ നമ്മൾ ഫോണ്ടിൽ തന്നെയാണ് കുട്ടിയുടെ പേരും കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ ഇങ്ങനെ പതിച്ചു വെക്കാണ്ട് കുറച്ച് ചെരിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ 2 എഴുതിയിട്ടുള്ള ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടിൻ്റെ കുറച്ച് ക്ലൗഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോണ്ടിൻ്റെ തന്നെ സ്റ്റാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.